ചിക്കൻ ഉപയോഗിച്ച് നമ്മൾ വ്യത്യസ്തങ്ങളായ പല ഡിഷസും ഉണ്ടാക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് ടീ കപ്സിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചിക്കൻ ധാബ മസാല. പുതിയ രുചികൾ പരീക്ഷിക്കുന്നവർക്കും വ്യത്യസ്ത ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ കറി വളരെ ഇഷ്ടപ്പെടും. ഒത്തിരി എരിവില്ലാത്ത കറിയാണിത്. പക്ഷെ ഫ്രൈഡ് റൈസ്, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, ചോറ് അങ്ങനെ എല്ലാത്തിനും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടാതെ അഡീഷണലായി കസൂരി മേത്തി, ഫ്രഷ് ക്രീം, ചാട്ട് മസാല അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ബോണോട് കൂടിയുള്ള ചിക്കൻ 2 കിലോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4 ടീസ്പൂൺ, 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ആണ്. ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ആക്കിയോ ചെറുതായി ചോപ്പ് ചെയ്തോ നമുക്ക് എടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, കസൂരി മേത്തി 3 ടീസ്പൂൺ, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആയിരിക്കും. ചാട്ട് മസാല 1 ടീസ്പൂൺ, അത് ഓപ്ഷനിലാണ്. പക്ഷെ ചാട്ട് മസാലയും കസൂരി മേത്തിയും നല്ല ജീരകവും പൊടിച്ചതും ഒക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഗരം മസാല 1 ടീസ്പൂൺ, തൈര് 1 കപ്പ്, ഏകദേശം 250 ml ഉണ്ട്. ഉപ്പ് 3 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചിക്കനിൽ പുരട്ടി ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ബാലൻസ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അഞ്ചോ ആറോ വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്യണം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 6 സവാള എടുക്കാം. മീഡിയം സൈസ് തക്കാളി 6 എണ്ണം, ഏകദേശം 500 മുതൽ 600 ഗ്രാം വരെ എടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 5 ടീസ്പൂൺ, 3 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ആണിത്. മല്ലിയില 1.5 കപ്പ്, ഏകദേശം 50 ഗ്രാം. ഫ്രഷ് ക്രീം 1/2 കപ്പ്, ഇതും ഓപ്ഷനിലാണ്. പച്ചമുളക് ഏകദേശം 10 മുതൽ 15 എണ്ണം വരെ എടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഏകദേശം 50 ഗ്രാമും എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 75 മുതൽ 100 ഗ്രാം വരെ ഉപയോഗിക്കാം. എരിവ് കൂടിയ പച്ചമുളകാണെങ്കിലും നമുക്ക് എരിവ് കുറവ് മതിയെങ്കിലും പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. കാഷ്യൂനട്ട്സ് 25-30 എണ്ണം, ഏകദേശം 40 മുതൽ 50 ഗ്രാം വരെ. ഹോൾ കാഷ്യൂനട്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ക്രഷ്ഡ് കാഷ്യൂനട്ട്സ് അവൈലബിൾ ആണ്. ഇതിന് പ്രൈസും ഒത്തിരി കുറവാണ്, അരയ്ക്കാൻ എളുപ്പവുമാണ്. ചിരവിയ തേങ്ങ 1 കപ്പ്, ഏകദേശം 50 ഗ്രാം. കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുക്കിംഗ് ഓയിൽ 1 കപ്പ്, കസൂരി മേത്തി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, കറുവാപ്പട്ട 1 ചെറിയ പീസ്, ഏലയ്ക്ക 4 എണ്ണം. കാഷ്യൂനട്ട്സ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂറായി. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് 2 സൈഡ്സും ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അധികം മൂത്തു പോകണ്ട. ചിക്കൻ ഫ്രൈ ആവുന്ന ടൈമിൽ ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് തേങ്ങയൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ വറുത്തെടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടാറി കഴിയുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ട് അരച്ച് നല്ലതുപോലെ പേസ്റ്റ് ആക്കണം. ചിക്കൻ്റെ 1 സൈഡ് ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറിച്ചിടാം. ഈ ടൈമിൽ നമുക്ക് ടൊമാറ്റോ ഒന്ന് ചെറിയ പീസസ് ആക്കി മിക്സിയിലിട്ട് പ്യൂരി ആക്കാം.
ഇപ്പോൾ ചിക്കൻ രണ്ട് സൈഡ്സും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് ഒരു നാല് ഏലക്കയും ഒരു പീസ് കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരിയും കൂടി ഒഴിച്ചു കൊടുത്ത് വഴറ്റണം. ഈ ടൈമിൽ ഏകദേശം ഒരു നാല് കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അടുത്തതായി മുളകുപൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങയും മല്ലിയിലയും പച്ചമുളകും നട്ട്സും കൂടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണം ഒക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നാല് കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും അര കപ്പ് ഫ്രഷ് ക്രീമും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. മസാല നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഈ ചിക്കൻ ധാബ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടും.